ടൂറിസം വേറൊരു ലെവലിലേക്ക് കൂടി മാറുകയാണ് അത് അക്കാദമിക് ടൂറിസത്തിന്റെ ലെവലിലേക്ക് കൂടി മാറുകയാണ് സംസ്ഥാനത്ത് ആദ്യമായി അക്കാദമിക് ടൂറിസത്തിനായി തുടക്കം കുറിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കോട്ടയം സിഎംഎസ് കോളേജ് കോളേജിന്റെ സൈറ്റിലും ആപ്പിലും രജിസ്റ്റർ ചെയ്യുന്ന ആർക്കും കാഴ്ചകൾ കാണാൻ പ്രവേശനം ലഭിക്കും വൈജ്ഞാനിക വിനോദ സഞ്ചാരത്തിന്റെ ഭാഗമായി വിപുലമായ പ്രവൃത്തികളാണ് കോളേജിൽ നടക്കുന്നത് ആ റിപ്പോർട്ട് കാണാം അക്കാദമിക് ടൂറിസത്തിന്റെ അനന്തസാധ്യതയിലേക്ക് സി എം എസ് കോളേജ് വാതിൽ തുറന്നിടുകയാണ് ഇവിടെ എത്തിയാൽ ഈ ചിത്രശലഭങ്ങളെയൊക്കെ അടുത്തറിയാം അക്കാഡമിക് ടൂറിസത്തെക്കുറിച്ച് വിശദമാക്കുവാൻ സി എം എസ് കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് ജോഷുവ നമുക്കൊപ്പം ചേരുകയാണ് സാറേ നമസ്കാരം നമസ്കാരം എന്താണ് സാറേ ഇവിടെ അക്കാഡമിക് ടൂറിസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അക്കാദമിക് ടൂറിസം കൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സി എം എസ് കോളേജിന് ഇന്ത്യയിൽ ഈ പൈതൃക പദവിയുള്ള ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ചുരുക്കം ചില സ്ഥാപനങ്ങളിലൊന്നാണ് അപ്പോൾ ഈ പൈതൃക പദവി നമുക്ക് കിട്ടിയത് 205 വർഷത്തെ നമ്മുടെ ചരിത്രപരവും വൈജ്ഞാനികവും സാഹിത്യപരവും കലാ സാംസ്കാരികപരവുമായിട്ടുള്ള ധാരാളം അസറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഈ അസറ്റുകൾ ബൗദ്ധിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് പ്രദർശനം മാത്രമല്ല അത് വിജ്ഞാനത്തിൻ്റെ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് അക്കാദമിക് ടൂറിസത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മളെ നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കഴിഞ്ഞ 2 വർഷം മുൻപ് നമ്മുടെ സംസ്ഥാന സർക്കാർ കോട്ടയത്ത് ഒരു വലിയ ടൂറിസം പദ്ധതി വിഭാവനം ചെയ്യുന്നുണ്ട് അതിൻ്റെ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ആ ടൂറിസം സർക്യൂട്ടിൽ സി എം എസ് കോളേജും ഉണ്ട് സി എം എസ് കോളേജിൽ തന്നെ 2 കോടി രൂപയുടെ വളരെ ബൃഹത്തായിട്ടുള്ള ഒരു മ്യൂസിയത്തിനാണ് സംസ്ഥാന സർക്കാർ സഹായം നൽകിയത് അപ്പോൾ ആ ടൂറിസം ആ ഒരു മ്യൂസിയം വന്നതോടുകൂടിയാണ് നമ്മൾ ഈ പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുന്നത് അപ്പോൾ ആ മ്യൂസിയത്തിലേക്ക് ഈ പറയുന്ന ഈ ചരിത്രപരവും അതുപോലെ തന്നെ മലയാളത്തിലെ പ്രിൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മലയാളത്തിലെ ആദ്യത്തെ പ്രസിദ്ധീകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് 2817 മുതൽ കഴിഞ്ഞ 200 വർഷം കൊണ്ടുള്ള നമ്മുടെ മലയാളത്തിലെ അച്ചടി അതിൻ്റെ ചരിത്രം ഇതിൻ്റെ ഒരു വലിയ ശേഖരമാണ് നമ്മൾ ശേഖരിച്ചിരിക്കുന്നത് ഇങ്ങനെ ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഈ കോളേജിനെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് പ്രത്യേകിച്ച് ഇവിടെ ഒരുപാട് വൃക്ഷങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ചരിത്രങ്ങളൊക്കെ പഠിക്കാനുള്ള ഒരു അവസരമാണ് തുറന്നത് തീർച്ചയായിട്ടും ഈ പറയുന്ന അക്കാദമിക് ടൂറിസത്തിൽ ഈ പ്രധാനമായിട്ട് 7 മേഖലകളാണ് നമ്മൾ തുറക്കുന്നത് ഒന്ന് ചരിത്രപരമായിട്ടുള്ള ഒരു സെക്ഷൻ ചരിത്രപരം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആധുനിക ഉന്നത വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് ഒരു സർവകലാശാല സങ്കല്പം എന്നുള്ള നിലയിൽ ഇവിടെയാണ് അപ്പോൾ അതിൻ്റെ ഒരു 200 വർഷത്തെ ചരിത്രം അതിൻ്റെ ചരിത്രരേഖകൾ അതിൻ്റെ മറ്റ് ഡോക്യുമെൻറ്റുകൾ ഇത് പ്രദർശനത്തിലുണ്ട് രണ്ടാമത് ഈ പറഞ്ഞതുപോലെ ഈ വൃക്ഷങ്ങളെക്കുറിച്ച് പറഞ്ഞു വൃക്ഷങ്ങളെന്ന് പറയുന്നത് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ ഞാനൊരു ചെറിയ ഉദാഹരണം പറയുന്നത് ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ സർവകലാശാലകളിൽ ഒഴിച്ചുകൂടാനൊക്കാത്ത ഒരു സങ്കല്പമാണ് പക്ഷേ നമ്മൾ ഈ സി എം എസ് കോളേജിൽ മുമ്പോട്ട് വെക്കുന്നത് ഇപ്പോൾ ഉള്ള നിലവിലുള്ള സി എം എസ് കോളേജിൻ്റെ 40 ഏക്കർ എന്ന് പറയുന്നത് ആസ് സച്ച് ഒരു ബൊട്ടാണിക്കൽ ഗാർഡനാണ് ഒരു പ്രത്യേക ഭാഗം നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ 40 ഏക്കറിനകത്ത് ഗേറ്റ് കടക്കുമ്പോൾ മുതൽ 700 സ്പീഷീസ് മരങ്ങളെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് ഈ 700 സ്പീഷീസ് മരങ്ങളിൽ ഏതാണ്ട് ഒരു 150 എണ്ണം നമ്മുടെ വനംവകുപ്പിൻ്റെ തന്നെ രേഖകൾ അനുസരിച്ച് ക്രിട്ടിക്കലി എൻഡഞ്ചേർഡോ ആണ് അപ്പോൾ അതിനെ സംരക്ഷിക്കുകയാണ് അപ്പോൾ ഈ മരങ്ങൾ വരുമ്പം അതിബൃഹത്തായിട്ടുള്ള സമ്പന്നമായിട്ടുള്ള ഒരു ഫ്ലോറയാണ് നമുക്കുള്ളത് ഈ ഫ്ലോറയുമായിട്ട് ചേർന്ന് തന്നെ വലിയൊരു ജൈവ വൈവിധ്യം നമുക്കുണ്ട് അപ്പോൾ ഈ പറയുന്ന ബോട്ടണി സുവോളജി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ജൈവ സംബന്ധിയായിട്ടുള്ള ഏത് വിജ്ഞാനവും നേരിട്ട് പഠിക്കുന്നതിനും കാണുന്നതിനും ഈ അക്കാദമിക് ടൂറിസത്തിൽ സാധ്യതകളുണ്ട് ഇത് QR കോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കൊച്ചുകുട്ടി മുതൽ ഇതിൽ ഗവേഷണം നടത്തുന്നവർക്ക് വരെ അവരെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ അക്കാദമിക് ടൂറിസത്തിൽ സാധിക്കുന്നു എന്നുള്ളതാണ് സാറിപ്പോൾ പറഞ്ഞു 700 വിഭാഗത്തിൽപ്പെട്ട മരങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു വെള്ള പൈൻ എന്ന് പറയുന്ന ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് ഇവിടെ QR കോഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഈ കോളേജിൽ വരുന്ന ആളുകൾക്ക് എങ്ങനെ പഠിക്കാനാണ് അവസരം ഉണ്ടായത് ഇതിൽ
ഈ വെള്ളപ്പയൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു കുന്തിരിക്കത്തിൻ്റെ ഫാമിലിയിൽ പെടുന്ന ഒരു മരമാണ്. ഇത് നമ്മുടെ കേരളത്തിൽ അത്ര സാധാരണയായിട്ട് കാണപ്പെടുന്ന ഒരു മരമല്ല. പക്ഷേ ഈ ഒരു മരത്തിന് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നൊരു നല്ല കാലപ്പഴക്കമുണ്ട്. കുന്തിരിക്കം ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇതിൽ ഈ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളപ്പയൻ എന്ന് പറയുന്ന ഈ മരത്തെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇൻഫർമേഷൻ മാത്രമല്ല അതിൻ്റെ ലിറ്ററേച്ചർ മുഴുവൻ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും. അപ്പോൾ ഒരു മരം എവിടെ കാണുന്നു, അതിൻ്റെ സ്പീഷീസ് ഏതാണ്, അത് ഏത് വിഭാഗത്തിൽ വരുന്നു, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫ്ലോ മറ്റ് ജൈവ വൈവിധ്യം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇതെല്ലാം ആ വിവരങ്ങൾ മുഴുവൻ ഈ ക്യു ആർ കോഡിൽ നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ഇതിലുള്ള ഈ ക്യാമ്പസിലുള്ള ഓരോ മരങ്ങളും നമ്മൾ ഇങ്ങനെ തന്നെ ക്യു ആർ കോഡ് ചെയ്തിരിക്കുക. അപ്പോൾ ഈ മരങ്ങളെക്കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ മരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ജൈവ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾക്ക് ഈ ക്യാമ്പസ് ഉപയോഗിക്കാം. ഓരോ മരങ്ങൾക്കും ഓരോ ജീവജാലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ജീവജാലങ്ങളുടെ പ്രത്യേകത അതൊക്കെ നമുക്ക് ഇതിനകത്തുണ്ടാവും. തീർച്ചയായിട്ടും കിട്ടും. ഈവൻ ഇപ്പോൾ ഈ മരങ്ങൾ ഈ മണ്ണുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിലെ സൂക്ഷ്മജീവികളുമായിട്ട് ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, ഈ മരങ്ങളെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന സൂക്ഷ്മജീവികളുടെ ആവാസ വ്യവസ്ഥ എന്താണ്, ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ള ഒരു മേഖലയാണ് ഈ ഒരു വിഭാഗം വരുന്നത്. സാറെ, നമ്മളിപ്പം ഈ നിൽക്കുന്ന ബിൽഡിംഗ് എന്ന് പറയപ്പെടുന്നത് ഏകദേശം 120 വർഷത്തോളം പഴക്കമുള്ള ബിൽഡിങ്ങാണ്. അപ്പോൾ ഇതിൻ്റെ രൂപകൽപ്പനയൊക്കെ പ്രത്യേക തരത്തിലാണ്. ഇതൊക്കെ പഠിക്കാനുള്ളൊരു അവസരം, ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇപ്പോൾ CMS കോളേജിന് പൈതൃക പദവി ലഭിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഇതിലെ ആർക്കിടെക്ചറാണ്. ഇതിൻ്റെ ആർക്കിടെക്ചറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കേരളീയ വാസ്തുശില്പ രൂപത്തിൽ തന്നെ ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് സമന്വയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിലായി കഴിഞ്ഞാൽ കൊളോണിയൽ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പം ഓടും തടിയും അല്ലെങ്കിൽ ഈ സ്ട്രക്ചറും ഒക്കെ നമ്മുടെ അന്നത്തെ കേരളീയ ആർക്കിടെക്ചറുമായിട്ട് വളരെ ബന്ധമുണ്ട്. പക്ഷേ ഇവിടെ ബ്രിട്ടീഷ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് വരുന്ന ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ കെട്ടിടത്തിൻ്റെ ഈ മോൾഭാഗം തന്നെ ഒന്നാം നില ഈ 20th century തുടക്കത്തിൽ പണിയുമ്പോൾ അന്ന് ഈ കോൺക്രീറ്റ് ഇല്ല, തടികളാണ് ഒന്നാം നില തട്ട് പോലെ പണിയാനായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ബ്രിട്ടീഷ് എഞ്ചിനീയേഴ്സ് ആ സമയത്ത് ഈ അകം പൊള്ളയായിട്ടുള്ള ഓട് ഉപയോഗിച്ച് ഹുർഡിങ്സ് എന്നാണ് അതിന് പറയുന്നത്, അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഒന്നാം നില പണിയുന്നൊരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. അതിപ്പോൾ ഇന്നിപ്പോൾ ലോകത്ത് അധികം ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഒരുപക്ഷെ ഈ ഹോർഡിങ്സ് ഉപയോഗിച്ച് ഒന്നാം നില നിലനിൽക്കുന്ന കെട്ടിടങ്ങൾ തന്നെ അപൂർവമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇപ്പോഴും നമ്മളിവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ധാരാളം ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ വർഷങ്ങളായിട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ ഈ കാണുന്ന ഈ കെട്ടിടം സാധാരണമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ഈ പറയുന്ന കേരളീയ പഴയ ഈ 100 വർഷത്തിൽ പഴക്കമുള്ള കേരളീയ ആർക്കിടെക്ചർ, ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ്, അതിനെ സമന്വയിക്കുന്ന കൊളോണിയൽ ആർക്കിടെക്ചർ, ഈ ഹുർഡിങ്സിനെ കുറിച്ചുള്ള പഠനം സാധ്യമാക്കുന്നുണ്ട് ഈ ഒരു ബിൽഡിംഗ്. ശരിക്കും പറഞ്ഞാൽ അകം പൊള്ളയായിട്ടുള്ള ഓടുകൾ കൊണ്ടുള്ള കെട്ടിടത്തിൻ്റെ മുകളിലാണ് ഈ കെട്ടിടം നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതം എന്ന് വേണേൽ പറയാം. അത്ഭുതം എന്ന് വേണേൽ പറയാം. നമ്മളിപ്പോൾ നോക്കുമ്പോൾ അതൊരു അത്ഭുതമാണ്. കാരണം 120 വർഷമായിട്ട് അത് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിൽക്കുന്നു. ഇത് നമുക്ക് റിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ കാണുന്ന ഓട് കണ്ടാലും നമ്മൾ അതിശയിച്ച് പോകും. നമ്മൾ സാധാരണ മേയാൻ ഉപയോഗിക്കുന്ന സാധാരണ ഓട് തന്നെയാണ്. പക്ഷേ അകം പൊള്ളയായിട്ടുള്ളൊരു ടെക്നോളജിയാണ്. അതൊരു ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് ആണ്. ഈ ചരിത്രമൊക്കെ അക്കാഡമിക് ഈ ബിൽഡിംഗ് ഇപ്പോൾ ക്യു ആർ കോഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ബിൽഡിംഗ് കാണുന്ന അക്കാദമിക് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന ഒരു ടൂറിസ്റ്റിന് ഇത്തരം അന്നത്തെ 120 വർഷത്തിന് മുമ്പ് നിലനിന്നിരുന്ന ആ സാങ്കേതിക വിദ്യയെക്കുറിച്ച്, അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണ രീതിയെക്കുറിച്ച്, അല്ലെങ്കിൽ കേരളീയ വാസ്തുശില്പവും ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗും കൂടെ എങ്ങനെയാണ് 20th century തുടക്കത്തിൽ സമന്വയിപ്പിക്കപ്പെട്ടത്, ഇത് മനസ്സിലാക്കാൻ സാധിക്കും. സാറെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗ്രേറ്റ് ഹാളിന് മുന്നിലാണ്. ഈ ഹാളിനും വലിയ ചരിത്രം പറയാനുണ്ട്. ഒപ്പം തന്നെ ഇവിടുത്തെ ഒരു പള്ളി, അതിൻ്റെയൊക്കെ ചരിത്രം എന്താണ്? ഇപ്പോൾ നമ്മൾ ഇത് ഗ്രേറ്റ് ഹാൾ എന്ന് പറയുന്നത് അതിൻ്റെ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വലിയ മഹത്വമുള്ള ഒരു ഹാൾ എന്നുള്ള അർത്ഥത്തിലാണ്. ഇത് നമ്മൾ ചരിത്രം മനസ്സിലാക്കിയാൽ കേരളത്തിലെ, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് തിരുവിതാംകൂറിലെങ്കിലും, ഏറ്റവും ആദ്യത്തെ ഏറ്റവും വലിയ ഓഡിറ്റോറിയം എന്ന് വേണേൽ പറയാം. ഏതാണ്ട് 500-600 പേർക്ക് ഇരിക്കാവുന്ന വലിയ ഓഡിറ്റോറിയം. ചരിത്രം പറയുന്നത് തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ ഏതാണ്ട് ഒരു 4 പതിറ്റാണ്ടോളം ഏതാണ്ട് രാജകീയ സമ്മേളനങ്ങളൊക്കെ ഈ ഹാളിൽ വേദിയായിട്ടുണ്ട്. സ്വാതി തിരുനാൾ മുതൽ ഇങ്ങോട്ട് വിശാഖ തിരുനാൾ വരെയുള്ള എല്ലാ തിരുവിതാംകൂർ രാജാക്കന്മാരും ഈ ഗ്രേറ്റ് ഹാളിൽ വിവിധ പൊതു ചടങ്ങുകളിലും രാജകീയ സമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടുമുണ്ട്. ഒരു രാജസദസ് എന്ന് വേണമെങ്കിൽ ഈ ഹാളിനെ രാജസദസ് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു ഇത്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ചരിത്ര പ്രാധാന്യം ഈ ഹാളിനുണ്ട്. പിന്നെ പള്ളിയെക്കുറിച്ച് ചോദിച്ചത്, ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നത് 1100 എന്ന് പറഞ്ഞാൽ 1100 വർഷമായി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായിട്ട്, ലോകത്തിലെ ആദ്യത്തെ ആധുനിക സർവകലാശാലകളിലൊന്ന്. അപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണം അവിടുത്തെ സെൻറ് ജോൺസ് കത്തീഡ്രലാണ്.
1817 സീമസ് മിഷണറിമാരെ കോട്ടയം കോളേജ് സ്ഥാപിക്കുമ്പോൾ ഇവിടെ ഒരു ചാപ്പൽ എന്ന് നമ്മളിന്ന് വിളിക്കുന്ന പള്ളി സ്ഥാപിച്ചു. പക്ഷേ പിന്നീട് നമ്മളത് മനസ്സിലാക്കിയത് ഈ ഓക്സ്ഫോർഡിലെ സെൻറ് ജോൺസ് കത്തീഡ്രലിൻ്റെ അതേ മാതൃകയിൽ അതിൻ്റെ ഒരു റെപ്ലിക്ക ആയിട്ടാണ് കോട്ടയം കോളേജ് 200 വർഷം മുമ്പ് ഈ പള്ളി സ്ഥാപിക്കുന്നത്. അടുത്ത സമയത്ത് ജസ്റ്റിസ് കെ ടി തോമസ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹം ഓക്സ്ഫോർഡിൽ ചെന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് കോട്ടയത്ത് സി എം എസ് കോളേജിലുള്ള ആ ചാപ്പൽ അതേപടി ഓക്സ്ഫോർഡിലെ സെൻറ് ജോൺസ് കത്തീഡ്രലായിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ അത് ഒരു ഒരു പകർപ്പ് എന്നുള്ള രീതിയിൽ അപ്പോൾ ഇങ്ങനെ ഒരു വലിയ പ്രാധാന്യം. സാറെ, ഈ കോട്ടയത്തിന് അക്ഷരനഗരി എന്ന പേര് വരാൻ കാരണത്തിന് പിന്നിലും സി എം എസ് കോളേജിന് ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം എന്താണ്? ഇപ്പോൾ നമ്മളൊരു മ്യൂസിയം വരുന്നു എന്നറിയുന്നു, എന്താണ്? ഇപ്പോൾ ആധുനിക മലയാളം അത് രൂപപ്പെട്ടത് ആധുനിക മലയാളത്തിനൊരു ലിപി ഉണ്ടായതുകൊണ്ടാണ്. ഈ 1817 സി എം എസ് കോളേജിലെ ആദ്യത്തെ പ്രിൻസിപ്പലായിട്ട് വരുന്ന റെവറൻ ബെഞ്ചമിൻ ബേലിയ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേതുമായ ഉദ്യമം എന്ന് പറയുന്നത് മലയാളത്തിൽ അച്ചടി ആരംഭിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അന്ന് അച്ചടി ആരംഭിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സം മലയാള അക്ഷരങ്ങൾ അച്ചടിക്ക് അനുയോജ്യമായിരുന്നില്ല. അപ്പോൾ ബെഞ്ചമിൻ ബേലി ചെയ്തത് അച്ചടിക്ക് അനുയോജ്യമായ തരത്തിൽ ഒരു മലയാളത്തിന് ഒരു ലിപി രൂപപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. വർത്തുളാകൃതിയിലുള്ള ലിപി രൂപപ്പെടുത്തി, അതിനുശേഷം പ്രസ് നിർമ്മിച്ചു. നേരത്തെ പറഞ്ഞ ഈ അക്ഷരനാഗരി എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മുടെ കോട്ടയവും കേരളവും വളർന്നത് അവിടെ മുതലാണ്. അതായത് മലയാള ഭാഷ അച്ചടിക്ക് പാകപ്പെട്ടു ബെയ്ലി പ്രസ്സിന് ശേഷം. അതിനുശേഷം ഇവിടെ ആദ്യമായിട്ട് അച്ചടി ഉണ്ടായി, അത് ഈ ക്യാമ്പസിലാണ് ഉണ്ടായത്. ആ പ്രസ് നമ്മളിവിടെ സൂക്ഷിച്ചിട്ടുണ്ട് പ്രസ് ഈ മ്യൂസിയത്തിൻ്റെ ഭാഗമായിട്ട്. അതിനപ്പുറം ഇപ്പം മലയാളത്തിലെ അച്ചടിക്കപ്പെട്ട ഒട്ടുമിക്ക ആദ്യത്തെ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ഈ ക്യാമ്പസിലുണ്ടായത്. ഇപ്പോൾ ഉദാഹരണത്തിന് മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു, ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ബെയ്ലി നിഘണ്ടുവാണ്, മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ബെയ്ലി നിഘണ്ടുവാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണം ഇവിടുത്തെ പ്രിൻസിപ്പലായിരുന്ന ജോസഫ് പീറ്റ് രചിച്ചതാണ് ആദ്യത്തെ വ്യാകരണം. അതുപോലെ തന്നെ ഭൂമിശാസ്ത്രത്തിലെ മലയാളത്തിലുണ്ടായ ആദ്യത്തെ ഗ്രന്ഥം, അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ വാർത്താപത്രിക അച്ചടിക്കപ്പെട്ടത് ഞാൻ നിക്ഷേപമാണ്. ഇന്ത്യയിലെ തന്നെ ഏത് കോളേജിലെടുത്താലും ആദ്യത്തെ കോളേജ് മാഗസിൻ എന്ന് പറയുന്നത് വിദ്യാസംഗ്രഹം സി എം എസ് കോളേജിൻ്റെയാണ്. അപ്പോൾ ഇതെല്ലാം ആദ്യത്തെ പ്രതികൾ മുതൽ നമ്മൾ ഈ മ്യൂസിയത്തിൽ സൂക്ഷിക്കുകയാണ്. അതുപോലെ മലയാളത്തിലെ ആദ്യത്തെ കഥപുസ്തകം, ഇങ്ങനെ ഒരു ഒരു നീണ്ട നിര. അപ്പോൾ മലയാളത്തിലെ അച്ചടിക്കും പുസ്തക പ്രസിദ്ധീകരണത്തിനും അല്ലെങ്കിൽ ഈ മലയാള അക്ഷരങ്ങൾ മലയാള സാഹിത്യത്തിനും അല്ലെങ്കിൽ ആ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വന്ന ആ ഒരു 200 വർഷത്തെ ചരിത്രം 1817 തുടങ്ങുകയാണ് ബെയ്ലി പ്രസ്സിന് ശേഷം. അത് ഈ അക്കാദമിക് ടൂറിസത്തിൻ്റെ അല്ലെങ്കിൽ ഈ മ്യൂസിയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണമാണ്. ഈ പ്രസ് മാത്രമല്ല, അതുമായിട്ട് രൂപപ്പെട്ടു വന്ന ലിപികൾ, പുസ്തകങ്ങൾ, രേഖകൾ ഇതെല്ലാം ഈ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. കേട്ടറിഞ്ഞ ചരിത്രത്തെ കണ്ടറിയാനുള്ള അക്കാഡമിക് ടൂറിസത്തിനാണ് സി എം എസ് കോളേജ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. ക്യാമറമാൻ സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോ സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.